മലയാളി പ്രേക്ഷകരുടെ ഹൃദയത്തിൽ കടന്നു ചെന്ന കൈലാഷ് മേനോനാണ് നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം കൈലാഷ്. നമസ്കാരം. എന്തൊക്കെയാണ് പുതിയ സിനിമാ വിശേഷങ്ങൾ? ഇപ്പോൾ തെലുങ്കിലേക്കും അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറിലേക്കൊക്കെ കടന്നിരിക്കുന്നു. അതെ, ഈ ഒരു കോവിഡിന് ശേഷം ഇപ്പോൾ വരുന്ന പുതിയ ഒരു കാലത്തുള്ള ഇപ്പം ഉടനെ ഇറങ്ങുന്ന കള്ളൻ്റെ സൂസ എന്ന് പറഞ്ഞ മൂവിയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിട്ടുണ്ട്. പാട്ടുകൾ ഞാനല്ല ചെയ്ത്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിട്ടുണ്ട്. അടുത്ത മാസം മെമ്പർ രമേശിൻ്റെ 9-ാം വാർഡ് എന്ന് പറഞ്ഞ മൂവി, അർജുന അശോകൻ അഭിനയിക്കുന്ന മൂവി, അതിറങ്ങുന്നുണ്ട്. അതിലെ പാട്ടുകളും ബാക്ക്ഗ്രൗണ്ട് സ്കോറും ചെയ്തിട്ടുണ്ട്. പിന്നെ അതല്ലാതെ ഓൺ ഗോയിങ് ആയിട്ടുള്ളത് സി ബി മലയിൽ സാറിൻ്റെ കൊത്ത് എന്ന് പറഞ്ഞൊരു മൂവി, അതുപോലെ വിഷ്ണു രാഘവ് എന്ന് പറഞ്ഞ ഡയറക്ടറിൻ്റെ വാശി, ടോബിനോയും കീർത്തി സുരേഷ് അഭിനയിക്കുന്ന മൂവി, പിന്നെ തീവണ്ടിയുടെ തെലുങ്ക്, പിന്നെ ഐഷ സുൽത്താന ഡയറക്ടർ ഐഷ സുൽത്താനയുടെ ഒരു മൂവിയുണ്ട്, ഫ്ലഷ് എന്ന് പറഞ്ഞൊരു മൂവിയുണ്ട്. പിന്നെ വേറെ ഒന്ന് രണ്ട് ചെറിയ പടങ്ങൾ വേറെയും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും കോവിഡിൻ്റെയൊക്കെ ഇടയിൽ ഇപ്പോൾ തിരക്കിലേക്ക് വീണ്ടും എത്തിക്കഴിഞ്ഞിരിക്കുന്നു. എങ്ങനെയായിരുന്നു കഴിഞ്ഞ ആ ഒരു ഈ കഴിഞ്ഞ രണ്ട് കോവിഡ് സീസണുകൾ പടം ഒന്നും തന്നെ റിലീസ് ചെയ്യാത്തൊരു കാലഘട്ടമൊക്കെ ആയിരുന്നു? പ്രത്യേകിച്ച് പുറത്ത് പരിപാടികളോ ഒന്നും തന്നെ ഇല്ല. അങ്ങനെ ഒരു ആ ഒരു കാലഘട്ടത്തെ അതിജീവിച്ചതൊക്കെ എങ്ങനെയായിരുന്നു? ശരിക്കും എല്ലാവരെ പോലെയും നമ്മളെല്ലാവർക്കും ഈ പറഞ്ഞ പോലെ ടഫ് സിറ്റുവേഷൻ തന്നെ ആയിരുന്നു. വർക്ക്സ് എല്ലാം സ്റ്റക്കായി. ഫിനാൻഷ്യലി ആണെങ്കിലും നമ്മളൊക്കെ ടൈറ്റാവും, അറിയാലോ. അതെ. പിന്നെ ലാസ്റ്റ് ഒരു വൺ ഇയറിന് മുകളിലായിട്ട് ഇപ്പോൾ കുഴപ്പമില്ല, വീണ്ടും എല്ലാം പിക്കപ്പായി വരുന്നുണ്ടായിരുന്നു. ആദ്യത്തെ ഒരു 7 to 8 months ആക്ച്വലി വളരെ എല്ലാവർക്കും ടഫ് തന്നെയായിരുന്നു. പിന്നെ എനിക്ക് പേഴ്സണലി അതൊരു ബെനിഫിറ്റ് ആയതെന്ന് പറഞ്ഞാൽ, എനിക്കൊരു കുഞ്ഞുണ്ടായി. അപ്പോൾ എനിക്ക് ആ പ്രഗ്നൻസി ടൈമിലാണെങ്കിലും കുഞ്ഞുണ്ടായ സമയത്തൊക്കെ എനിക്ക് ഫാമിലിയുടെ കൂടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റി. അപ്പോൾ അതുകൊണ്ട് ഞാൻ പേഴ്സണലി ഹാപ്പിയായിരുന്നു. ആർട്ടിസ്റ്റ് ഒരുപാട് പേർക്ക് നല്ല ബുദ്ധിമുട്ട് തന്നെയായിരുന്നു ആ കാലഘട്ടം. കള്ളൻ ഡിസൂസിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്നു. എന്തൊക്കെയായിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്ന വെല്ലുവിളികൾ? ഒരു പക്ഷേ ആ ക്യാരക്ടർ എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ ചാർലി എന്ന ചിത്രത്തിൽ കണ്ട ഒരു ക്യാരക്ടറിനോട് സാമാന്യമായ രീതിയിൽ, അല്ലെങ്കിൽ ആ പേര് ഉപയോഗിച്ചുകൊണ്ടാണ് ആ പടം വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ജേണർ എന്ന് പറയുമ്പം ഒരു കള്ളൻ്റെ ജീവിതത്തിലൂടെ പോകുന്നതാണെങ്കിൽ പോലും അതിൽ ഏത് തരത്തിലാണ് ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ? ഒരു ഹ്യൂമർ മൂവിയാണത്, കോമഡിയാണ് പടം. അപ്പം അങ്ങനത്തെ മൂവിക്ക് മ്യൂസിക് ചെയ്യാൻ കുറച്ച് ശരിക്കും പറഞ്ഞാൽ ഒരിത്തിരി ടഫാണ് ശരിക്കും. കാരണം ഈ കോമഡിക്ക് എപ്പോഴും ഒരു ചെറിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തിൻ ലെയറുണ്ട്, അതിൻ്റെ അപ്പുറത്ത് പോയാൽ അത് ചളിയായി പോവും, ഇപ്പുറത്ത് നിന്ന് കഴിഞ്ഞാൽ തമാശ തോന്നും വേണം. അപ്പോൾ എപ്പോഴും തീവണ്ടി ചെയ്യുമ്പോഴാണെങ്കിലും നമ്മളൊരു ത്രില്ലറോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ജോണർ ട്രീറ്റ് ചെയ്തതിനേക്കാളും നമുക്ക് കുറച്ച് ചലഞ്ചിങ് ആണ് ഈ കോമഡി മൂവി ചെയ്യാന്നുള്ളത്. അപ്പം പക്ഷേ പടം രസമായിട്ട് വന്നിട്ടുണ്ട്, അതുകൊണ്ട് അതിന് ചേരുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. റിസ്ക് കുറച്ച് കൂടുതലായിരുന്നു ഈ സിനിമയിൽ? റിസ്ക് എന്ന് പറയാൻ പറ്റില്ല, കാരണം ഫൺ മൂവിയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് റിസ്ക് അങ്ങനെ പറയാനില്ല, പക്ഷേ കോമഡി എപ്പോഴും ചെയ്യുമ്പം കുറച്ചുകൂടെ കെയർഫുൾ ആയിരിക്കണം. കാരണം ആ ഒരു ലെയറിന് അപ്പുറത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അയ്യത് എന്ത് മ്യൂസിക്കാണ് അല്ലെങ്കിൽ എന്ത് തമാശ എന്ന് ആൾക്കാർ ചോദിക്കില്ലേ. അപ്പോൾ ആ ഒരു സംഭവം മാത്രം മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത് മാത്രമേ അതിൻ്റെ അകത്തുള്ളൂ. അതെ. പക്ഷേ ഇപ്പം മ്യൂസിക് ആണോ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണോ ഏതാണ് കുറച്ചും കൂടെ ഈസിയസ്റ്റ് ആയിട്ട് പോകുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ? രണ്ടും താല്പര്യമുള്ള കാര്യമാണ്. അങ്ങനെ ഒന്നിനെ, കാരണം രണ്ടും അൾട്ടിമേറ്റ്ലി മ്യൂസിക് തന്നെയാണല്ലോ. പിന്നെ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാട്ടുകൾ ചെയ്യുമ്പോൾ ആൾക്കാരിലോട്ട് കൂടുതൽ എത്തും, ആൾക്കാർ കൂടുതൽ റിപ്പീറ്റ് അതിൽ കേൾക്കും, അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. മൂവി ചെയ്യുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് വെച്ച് കഴിഞ്ഞാൽ, ഒരു മൂവിക്ക് എന്ത് വേണോ അത് കൊടുക്കുക എന്നുള്ളതാണല്ലോ ഒരു മൂവി. മൂവി ഡിസേർവ് ചെയ്യുന്ന മ്യൂസിക് എന്താണോ അത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അതാ, അപ്പം അത് വേറൊരു ത്രില്ലാണ്. രണ്ടും ടോട്ടലി രണ്ട് ഡിഫറെൻ്റ് എക്സ്പീരിയൻസസ് ആണ്. ഇപ്പോൾ തീവണ്ടി ഇറങ്ങി ഇത്രയും വർഷങ്ങളായി എങ്കിൽ പോലും ആ ജീവാംശമേ ഒന്നും ആരുടെയും മനസ്സൊന്നും മാഞ്ഞിട്ടില്ല. രണ്ടുപേരും ആ ജീവാംശമാണ്. തീർച്ചയായിട്ടും ജീവാംശമായി താനേ നീ എന്നിൽ കാലങ്ങൾ മുന്നേ വന്നു ആത്മാവിനുള്ളിൽ ഈറന്തൂമഞ്ഞായി തോരാതെ പേരു നീയേ. ഓക്കെ. ഇപ്പം പുതിയ തെലുങ്കിലേക്ക് ഇതിൻ്റെ ഡബിങ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ ചിത്രം. ഡബിങ് അല്ല, റീമേക്ക്. അതെ. അപ്പം അതിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. ഈ തീവണ്ടിയിൽ തന്നെ 3 പാട്ടുകൾ ഒറിജിനൽ സോങ്സ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ പുതിയ 2 പാട്ട് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, തെലുങ്ക് ഓഡിയൻസിൻ്റെ ടേസ്റ്റിന് അനുസരിച്ചിട്ടുള്ളത്. ഇതേ മലയാളം തന്നെയാണ് അവിടെ, തെലുങ്ക് ഭാഷയിലോട്ട് നമ്മളത് മാറ്റി ആ സെയിം ട്യൂൺ, 3 പാട്ടിന്റെ സെയിം ട്യൂൺ യൂസ് ചെയ്യുന്നുണ്ട്. അതിന്റെ ലിറിക്സ് ഒക്കെ ആയതാണോ എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു 1-2 പാട്ടിന്റെ റെക്കോർഡിംഗ് പെൻഡിങ് ഉണ്ട്, ബാക്കിയെല്ലാം ഇങ്ങനെ ഓൺഗോയിങ് ആണ്. ഇപ്പം ഷൂട്ട് നടന്നുകൊണ്ടിരിക്കാണ് ഇപ്പൊ. അതെ. ഒരു 2 പേര് തെലുങ്ക്? അയ്യോ, തെലുങ്ക് എനിക്ക് പറയാറായിട്ടില്ല, പഠിച്ചു വരുന്നേ. പഠിക്കണം, ഇനി പയ്യെ പഠിച്ചു തുടങ്ങണം ഇനി. അതെ. അപ്പം കൊത്തിൽ ഇപ്പം ഇറങ്ങാനിരിക്കുന്ന കൊത്തിലും വാശിയിലൊക്കെ നല്ല പാട്ടുകളാണെന്ന് തോന്നുന്നല്ലേ? നല്ല പാട്ടുകളാണ്, ഭയങ്കര പ്രതീക്ഷയുള്ള വർക്ക്സ് ആണ്. കാരണം സി ബി മലയിൽ സാറിനെ പോലെ ഒരു ലെജൻഡറി ഡയറക്ടറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമാണ്. അദ്ദേഹത്തിനാണെങ്കിൽ നല്ല മ്യൂസിക് ടേസ്റ്റും ഉള്ളൊരു ഡയറക്ടറാണ്, നമുക്കറിയാലോ. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത്,
അതൊക്കെ ആദ്യമായിട്ട് അത് ചെയ്യാൻ വിളിക്കുമ്പം നമ്മൾ ആലോചിക്കുന്നത് ഇത് ചെയ്യാൻ മാത്രം അർഹത നമുക്കുണ്ടോന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. അതിനു മുമ്പ് അദ്ദേഹത്തിനോട് വർക്ക് ചെയ്തിരിക്കുന്ന ആൾ എന്ന് പറഞ്ഞാൽ രവീന്ദ്രൻ മാസ്റ്ററും ഔസേപ്പച്ചൻ സാറും അല്ലെങ്കിൽ വിദ്യാസാഗർ സാറും അങ്ങനത്തെ ഉള്ള ആൾക്കാരൊക്കെയാണ്. അപ്പം അത് കഴിഞ്ഞ് നമ്മളെ വിളിക്കുമ്പോൾ നമുക്കൊരു ഒരു മടി ചമ്മൽ നമ്മൾ തന്നെയാണോ അതിന് എന്നൊക്കെ ഒരു തോന്നലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ സ്റ്റിൽ ചെയ്തു വന്നപ്പം വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു വർക്കായി മാറിയിട്ടുണ്ട്. അതുപോലെ ഒരു മാറ്റം വന്നേക്കുന്നത് ഒരു കാലഘട്ടത്തിൻ്റെതായ മാറ്റം എല്ലായ്പ്പോഴും മലയാള സിനിമകളിലെ പാട്ടുകൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം 70s ഒന്ന്, അത് കഴിഞ്ഞ് 80s അത് മാറി, 90s വേറൊരു ഇതായി വന്നു, 2000s അത് മാറി, ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് എന്ന് പറയുന്നത് ഒരു സ്ലോ അല്ലെങ്കിൽ അത്തരത്തിലേക്ക് ആയിട്ട് എങ്ങനെയാണ് ആ ഒരു മാറ്റത്തെ നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും മാറ്റങ്ങൾ ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ ഡിസർവീസ് സിനിമ മാറുമ്പം സിനിമയുടെ മ്യൂസിക്കും മാറും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് 80s മ്യൂസിക് ആയിരുന്നു നല്ലത്, 90s ആയിരുന്നു നല്ലത്, അന്നത്തെ പോലത്തെ പാട്ട് ഇന്ന് ഉണ്ടാവുന്നില്ല എന്നൊക്കെ പറയുന്നതൊന്നും യാതൊരു കാര്യമില്ല. അങ്ങനെ ഉണ്ടാവുന്നില്ലായിരിക്കാം, സത്യമായിരിക്കും, പക്ഷേ അതിൽ കാര്യമില്ല. കാരണം സിനിമ മാറി, സിനിമയുടെ മേക്കിംഗ് സ്റ്റൈൽ മാറി, സോങ്സ് സിനിമയിൽ പ്ലേസ് ചെയ്യുന്ന രീതി മാറി. പണ്ട് ലിപ്സിങ്ങുള്ള പാട്ടുകളായിരുന്നു, ലിപ്സിങ്ങുള്ള പാട്ടുകൾ തീരെയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ മാറുമ്പോൾ അതിനനുസരിച്ചിട്ട് മ്യൂസിക്കും മാറും. ഒറ്റ കാര്യം മാത്രം മാറാതെ നിൽക്കുന്ന ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷൻ എന്ന് പറയുന്ന സംഭവമാണ്. അതിൻ്റെ ടെക്നിക്കലി അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡക്ഷൻ സ്റ്റൈലിലൊക്കെ മാറ്റം വന്നാലും ആൾക്കാരിലോട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഇമോഷൻ എന്ന് പറയുന്ന സംഭവം അന്നും ഇന്നും എന്നും ഉണ്ടാവും. ആ കണക്ട് കിട്ടിയാൽ മാത്രമേ ഏതൊരു പാട്ടും വർക്കാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ എനിക്ക് തോന്നുന്നു ടെക്നോളജി അല്ലെങ്കിൽ ഈ OTT ഒക്കെ വന്നതിന് ശേഷം ഒരുപാട് മ്യൂസിക് ലോഞ്ചിങ് ആപ്പുകൾ വരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ പാട്ടുകൾ ഒരു പക്ഷേ ഇന്റർനാഷണൽ ലെവലിലേക്ക് ഒരു ശ്രദ്ധിക്കപ്പെടുന്ന തരത്തിലേക്ക് എത്തിയിട്ടില്ല. ഇപ്പം എങ്ങനെ വേണമെങ്കിലും ഇപ്പം ഗ്ലോബലൈസ്ഡ് ആണല്ലോ. ഇപ്പം അപ്പം നമുക്കൊരു ഒരു ബാരിയർ ഇല്ല, നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും എത്താം. പക്ഷെ അതിൻ്റെതായ ഒരു ചെറിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയധികം കോണ്ടന്റ് എല്ലാവരും കേൾക്കുന്നതും കാണുന്നുമുണ്ട്. അപ്പോൾ ഇത്രയും അധികം ഇതിൻ്റെ ഇടയിൽ നമ്മളും വരണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കപ്പെടണമെങ്കിൽ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യണം. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. പക്ഷേ മുമ്പത്തേക്കാൾ റീച്ച് കൂടുതൽ കിട്ടാനുള്ള എല്ലാ പോസിബിലിറ്റീസും ഇന്നുണ്ട്, അതിൽ സംശയമൊന്നുമില്ല. അതുപോലെ തന്നെ ഇപ്പം ചില പാട്ടുകൾ ഇത് അതിനോട് സാമ്യമാണ് എന്ന തരത്തിലൊക്കെ പല സംവിധായകർക്കെതിരെയും ഒക്കെ ആരോപണങ്ങളൊക്കെ വരുന്നുണ്ട്. അത്തരം ഒരു ക്രിട്ടിസൈസേഷൻ ഇതിനകത്ത് ഇപ്പോൾ കൂടുതലായിട്ട് തോന്നുന്നുണ്ട്. ഇന്നിപ്പം എല്ലാവർക്കും സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് അഭിപ്രായം പെട്ടെന്ന് പറയാമല്ലോ. അപ്പം പണ്ട് ആൾക്കാർക്ക് മനസ്സിൽ തോന്നുമായിരിക്കും ഇത് ആ പാട്ട് പോലെ ഉണ്ടെന്ന് തോന്നും, പറയാനുള്ള ഒരു സ്പേസ് ഇല്ല. ഇന്നെല്ലാവർക്കും ഈസിയായിട്ട് പറയാം, അവർ പറയുകയും ചെയ്യും, പറയുന്നതിന് നമുക്കൊന്നും പറയാൻ ഒരു തെറ്റ് പറയാൻ പറ്റില്ല. പിന്നെ ചിലപ്പം ചില കാര്യങ്ങൾ വളരെ കറക്റ്റായിരിക്കും അവർ പറയുന്നത്, ഇന്ന സമയം ഉണ്ടെന്ന് പറയുന്ന സമയം ഉണ്ടാവും, ചിലത് ചിലപ്പം സമയം ഉണ്ടാവണമെന്നില്ല. അപ്പം നമുക്ക് മ്യൂസിക് കമ്പോസേഴ്സിനെ അത് കാണുമ്പോൾ നമുക്ക് അതിനെങ്ങനെ വേണമെങ്കിലും എടുക്കാം. അതായത് പോസിറ്റീവായിട്ടുള്ള ക്രിറ്റിസിസിനെ നമുക്ക് വെൽക്കം ചെയ്യാം, നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് തള്ളിക്കളയാം. അത് ഏതൊരു ആർട്ടിസ്റ്റിനും അതിനുള്ളൊരു സ്പേസ് ഉണ്ട്. പിന്നെ ഒറ്റ കാര്യം മാത്രം ഈ കമൻ്റ് ഇടുന്നവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളൊരു ചെറിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സിനിമയാണെങ്കിലും മ്യൂസിക് ആണെങ്കിലും ഒക്കെ എല്ലാം ആർട്ടാണ്, ഇതൊക്കെ ചെയ്യുന്നവരെല്ലാം ആർട്ടിസ്റ്റുകളാണ്. അപ്പോൾ നമ്മൾ കമൻ്റ് ചെയ്യുമ്പം ഒരു ആർട്ടിസ്റ്റാണ് അപ്പുറത്തത് വായിക്കുന്നത്, അവരിത് കാണാൻ അവരുടെ ഫാമിലി കാണുന്നുണ്ടാവും, അവർ കാണുന്നുണ്ടാവും. അത് ഉൾക്കൊണ്ടുകൊണ്ട് കമൻ്റ് ചെയ്യാൻ പറ്റണം. അത് ഇപ്പോൾ ഹെൽത്തി ആയിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്നതിൽ തെറ്റില്ല. പക്ഷേ ഒരു ആർട്ടിസ്റ്റിനെ, ഒരു പാട്ടിനെയൊക്കെ, ഒരു പാട്ടുകാരനെയോ അല്ലെങ്കിൽ ഒരു മ്യൂസിക് ഡയറക്ടറിനെ, ഒരു ഡയറക്ടറിനെയൊക്കെ വളരെ മോശമായിട്ട് കമൻ്റ് ചെയ്യുമ്പം അവരൊരു ആർട്ട് ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. അവർ നല്ലതായിരിക്കണം ആവണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്നൊരു സംഭവമാണ്. നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചീത്ത വിളിക്കേണ്ട കാര്യമൊന്നും ഒന്നും തോന്നില്ല. കാരണം ഇവരൊക്കെ ആർട്ടിസ്റ്റുകളാണല്ലോ, എല്ലാവരുടെയും മൈൻഡ് ഭയങ്കര ഡെലിക്കേറ്റ് ആണ്. അപ്പോൾ അത് ഒന്ന് നോക്കിയും കണ്ടുമൊക്കെ ഇടാൻ ആൾക്കാർക്ക് പറ്റിയിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. ആ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു കേരളത്തിലെ മലയാളികൾ കുറച്ച് അധികം അഗ്രസീവാണ്. മറ്റ് സ്ഥലങ്ങളിൽ ഇത്രയും മോശപ്പെട്ട കമൻറ്റുകളോ അല്ലെങ്കിൽ ഇത്രയും മോശമായിട്ടൊരു ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് സംസാരിക്കുകയോ ഒക്കെ കമൻറ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എനിക്കറിയില്ല. പക്ഷേ അതൊന്ന് കുറച്ചുകൂടെ ഒന്ന് മൈൽഡ് ആക്കണം. ഹെൽത്തി ആയിട്ട് ക്രിട്ടിസൈസ് ചെയ്യുക എന്നുള്ളത് ഒരു വലിയൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. എനിക്ക് ഫേസ്ബുക്കിലൊക്കെ അങ്ങനത്തെ കമൻറ്റുകൾ ഒരുപാടുണ്ട്. അപ്പം നമ്മൾ ആലോചിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇത് കാണുമ്പം ഈ ആർട്ടിസ്റ്റിൻ്റെ മൈൻഡ് എന്തൊരു വിഷമം ഉണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റെ അവരുടെ വീട്ടുകാരത് കണ്ടു കഴിഞ്ഞാൽ എന്തൊരു വിഷമം ഉണ്ടാവും എന്നൊക്കെ നമുക്ക് തോന്നിപ്പോവും. പക്ഷേ അത് ഈ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർക്കും കൂടെ അതൊന്ന് തോന്നണം. സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള വേട്ടയാടലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് തരത്തിലാണ് ആർട്ടിസ്റ്റ് എടുക്കുന്നതെന്ന് പോലും ചിന്തിക്കാതെയാണ്. കാരണം ഒരുപാട് പേരുടെ കോൺഫിഡൻസിനെ അത് എഫക്ട് ചെയ്യും. കാരണം എത്രയോ കാലത്തെ കഷ്ടപ്പാടും ഒരു ആർട്ടിസ്റ്റായി മാറുന്നത് തന്നെ മറ്റെല്ലാ മേഖലകളും വേണ്ടാന്ന് വെച്ചിട്ട് ഒരു റിസ്ക് എടുത്തിട്ടാണ് ഒരാളൊരു മ്യൂസിക് ഡയറക്ടറോ ഒരു സിംഗറോ അല്ലെങ്കിൽ ഒരു സിനിമ ഡയറക്ടറോ ഒരു ആക്ടറോ ഒക്കെ ആവാൻ വരുന്നത്. എത്രയോ റിസ്കുകൾ എടുത്തിട്ടാണ് വരുന്നത്. ഒരു ഈസി ആയിട്ടുള്ള ഒരു കൺവെൻഷണൽ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ ഇത് ഫോളോ ചെയ്ത് ജോലിയിൽ പോവാതെ ഒരു പാഷൻ്റെ പുറത്ത് വരുന്നവരാണ്. അപ്പോൾ അവർക്ക് ഏറ്റവും ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോത്സാഹനമാണ്. അവർക്ക് നല്ല വാക്ക് കേൾക്കുക എന്നുള്ളതാണ് അവരുടെ എല്ലാവരും ഏറ്റവും വലിയ ആഗ്രഹം. അങ്ങനെ ഇരിക്കുമ്പം വളരെ മോശമായിട്ടും വളരെ ഇൻസൾട്ടിംഗ് ആയിട്ടുമൊക്കെ പറയുമ്പം ആ ആർട്ടിസ്റ്റിൻ്റെ കോൺഫിഡൻസ് ലെവലിനെ അത് എഫക്റ്റ് ചെയ്യും. അവർക്ക് ആർട്ടിനോട് തന്നെ ചിലപ്പോൾ ഒരു വിരോധം തോന്നാം.
അപ്പോൾ അതിനൊക്കെ ഓവർകം ചെയ്ത് വരുന്ന ആൾക്കാരുണ്ടില്ല എന്നല്ല, പക്ഷെ ചിലർക്കത് ഓവർകം ചെയ്യാൻ പറ്റില്ല. ചിലർക്ക് അവരൊറ്റ മോശപ്പെട്ട കമൻറ്റിൽ തന്നെ ചിലപ്പോൾ അവർ തകർന്നു പോകും. അപ്പോൾ അത് നമ്മൾ നോക്കിയും കണ്ടും കുറച്ചുകൂടെയൊക്കെ മാന്യമായി പറയണം എന്നാണ് എല്ലായിടത്തും പറയാനുള്ളത്. അപ്പോൾ ഇനി നമുക്ക് കള്ളൻ ഡിസൂസിലേക്ക് തിരിച്ചു വന്നാൽ എങ്ങനെ ഉണ്ടായിരുന്നു ഒരു പുതിയ ടീമിൻ്റെ കൂടെ, അല്ലെങ്കിൽ പുതിയൊരു സംവിധായകനാണ് അജിത് കെ ജയൻ, അപ്പം കുറേ സീനിയറായ താരങ്ങൾ അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ആയിക്കഴിഞ്ഞാലും കുറേയൊക്കെ പുതിയ ആളുകളാണ് തോന്നുന്നു, പാട്ട് പാടിയവരായാലും അല്ലെങ്കിൽ അത്തരക്കാരൊക്കെ. അപ്പം എങ്ങനെയാണ് ആ ഒരു സിനിമയിൽ ഉണ്ടായ ഒരു വർക്കിംഗ് എക്സ്പീരിയൻസ്? ജിത്തു, ഡയറക്ടർ ജിത്തു വളരെ ഒരു കൂളായിട്ടുള്ളൊരു ആളാണ്. ഇപ്പം വർക്ക് ചെയ്യാൻ വളരെ ഈസി ആയിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് എന്ത് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉള്ള ഡയറക്ടറാണ്. അപ്പം വർക്ക് എക്സ്പീരിയൻസ് ടോട്ടലി, പിന്നെ സാന്ദ്രയാണെങ്കിലും അതെ, റംഷി ആണെങ്കിലും അതെ, എല്ലാവരും വളരെ കൂളായിരുന്നു. അതുകൊണ്ട് ഈസി ആയിരുന്നു വർക്ക് ചെയ്യാനൊക്കെ, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതെ, ഒരു രണ്ടുപേരെയും കൂടെ പാടിയിട്ട് നമുക്ക്. ആ ഈ മൂവിയിൽ കള്ളൻഡിസൂസിൽ ഞാൻ പാട്ടുകൾ ചെയ്തിട്ടില്ല, ബാക്ക്ഗ്രൗണ്ട് സ്കോർ മാത്രമേ ചെയ്തിട്ടുള്ളൂ. രണ്ടുപേരി മൂളാൻ പറഞ്ഞ സ്ഥിതിക്ക് ഇപ്പോൾ അടുത്ത മാസം മെമ്പർ രമേശ് എന്ന് പറഞ്ഞ മൂവി ഇറങ്ങുന്നുണ്ട്, അതിലത്തെ ഒരു പാട്ടിൻ്റെ രണ്ടുപേരി ഒന്ന് മൂളാം. അലരേ നീ എന്നിലെ ഉളിയായി മാറിയിടുമോ, പിരിയാതെ നിന്നുമേ എൻ ജീവനേ, ഇതളിൽ ഞാൻ ചേരവേ പ്രണയം നീയേകുമോ, ഹൃദയം നീറുമ്പോഴും എന്നെന്നുമേ. എന്തായാലും മലയാള സിനിമയിൽ കള്ളൻ ഡിസൂസയിൽ കൂടി ബാക്ക്ഗ്രൗണ്ട് സ്കോറുമായി കൈലാസ് മേനോൻ എത്തുകയാണ്. ഒപ്പം ഒരുപിടി നല്ല ഗാനങ്ങളുമായി വരും സിനിമകളിലും നിറസാന്നിധ്യമായി തന്നെയുണ്ട്. എല്ലാവിധ ആശംസ. താങ്ക് യു വെരി മച്ച്. വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.